എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഹൽവ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സും ശർക്കരയും ഉപയോഗിച്ചാണ്. പ്രമേഹമുള്ളവർക്കും ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. കുട്ടികൾക്കും ഈ ഒരു ഹൽവ വളരെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓട്സും ശർക്കരയും ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ചൂയി ആയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഓട്സ് ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഒരു ഓട്സ് തന്നെ ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഏത് ഓട്സ് ആണോ അവൈലബിൾ ആയിരിക്കുന്നത് ആ ഓട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമ്മളൊരു ചെറു ചൂട് വെള്ളത്തിൽ അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ടോട്ടൽ ഞാൻ 2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, ബാച്ച് ബാച്ചായി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. എന്നാൽ മാത്രമേ നല്ല മിനുസത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ല മിനുസത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വലിയ ഹോളുകളുള്ള ഇതുപോലത്തെ അരിപ്പയാണ്. ഇതിലേ കൂടെ ആദ്യം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ തുണിയിലേക്കൂടിയും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെ ചെറിയ ഹോളുള്ള അരിപ്പയുണ്ടെങ്കിൽ അതിലൂടെ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഞാനിതിപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബാക്കി വന്ന ആ ഒരു പിണ്ടിയിൽ ഒരിക്കലും കൂടെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനി ഒന്നും കൂടെ അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഞാനിതിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഞാനിത് 1 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പും കൂടെ ചെറു ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ചേർത്ത് കൊടുത്ത വെള്ളം മുഴുവൻ ചെറു ചൂട് വെള്ളം ആട്ടോ, അതായത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടില്ല, ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോട്ടലി ഞാൻ വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത് 4 കപ്പാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ക്ലോത്ത് ഉപയോഗിച്ചാണ് ഞാൻ അരിച്ചെടുക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വളരെ ചെറിയ ഹോളുള്ള അരിപ്പുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരിക്കലും അങ്ങനെ അരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെത് വലിയ ഹോളുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തുണി ഉപയോഗിച്ചും കൂടെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓട്സിൻ്റെ പാല് ഇതാ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ടേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രമേഹമുള്ളവർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ശർക്കരയുടെ അളവ് അതിനനുസരിച്ച് കുറച്ച് കുറക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി. ഇനി ഇതിങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതിതുപോലെ കട്ടിയായി വരാൻ തുടങ്ങും. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വളരെ എളുപ്പത്തിൽ അതിങ്ങനെ കട്ടി കട്ടിയായി വരാൻ തുടങ്ങും. ഓട്സ് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നല്ലപോലെ കട്ടിയായി വന്ന് തുടങ്ങും. അപ്പോൾ അതാ നോക്കൂ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓട്സൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ശർക്കരയും ഓട്സും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം ലോയിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഉപയോഗിക്കുന്ന പാത്രം അടികട്ടിയുള്ള പാത്രമാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആ ഒരു മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയുള്ള ഹൽവയുടെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കലാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങും. ഇതിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 45 മിനിറ്റോളം എടുക്കും. അപ്പോൾ നോക്കൂ, ഇതാ ഇതിപ്പോൾ നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മളിനി നെയ്യ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറുകിയതിന് ശേഷം ഞാനിതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നെയ്യും ആ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുമായിട്ട് നല്ലപോലെ യോജിച്ച് വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ ഹൽവ നല്ല കട്ടി കട്ടിയായി വരാൻ തുടങ്ങും.
അപ്പൊ ആ ഒരു സ്റ്റേജുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം കട്ടിയായതിനു ശേഷം വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കൂ, അത് നല്ല ഒരു ജാമിൻ്റെ ഒരൊക്കെ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഹൽവ കറക്റ്റ് ടെക്സ്ചറിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നോക്കൂ, ആ ഒരു ചേർത്ത നെയ്യും കൂടെ നമ്മളുടെ കൂട്ടുമായിട്ട് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂട്ട് നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ തവി എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. മാക്സിമം അടികട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ബദാം അല്ല, അണ്ടിപ്പരിപ്പാണെങ്കിൽ അത് വേണമെങ്കിലും ഇടാം. പിന്നെ കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. അപ്പം നോക്കൂ, ഇത് അത്യാവശ്യം നല്ലപോലെ കട്ടിയായി വരുന്നുണ്ട്. ആ പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് റിലീസായി വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ലാസ്റ്റ് ചേർക്കുന്ന നെയ്യാണ് നമ്മളുടെ ഈ ഒരു ഹൽവ കുറേ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യ് ചേർക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഹൽവ അത്യാവശ്യം പ്രിപ്പയർഡ് ആയതിന് ശേഷമാണ് നമ്മൾ ആ ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പാനിൽ നിന്നൊക്കെ നല്ലപോലെ റിലീസായിട്ട് വരും. ഈ ഒരു സമയത്ത് കഴിഞ്ഞാലും നമ്മളൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ഹൽവ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു സമയം വരെയാണ് നമ്മൾ ഹൽവ കുക്ക് ചെയ്യേണ്ടത്. ഇനി അതൊന്ന് നേരത്തെ ഗീ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ് വേണ്ടത്. അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തടവിയ പാത്രാട്ടോ. അപ്പോൾ നെയ്യ് തടവിയ പാത്രം ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ നമ്മളുടെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കിതുപോലെ ലെവൽ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് ബദാമും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതൊന്ന് നല്ലപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ ആ ഒരു ചൂയി ടെക്സ്ചറൊക്കെ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഓട്സും ശർക്കരയും ഉപയോഗിച്ചുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഹൽവയുടെ അതേ ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓട്സും ശർക്കരയും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് കാണാം.